അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് വൈകുന്നേരം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ആദ്യതാ നമ്മളൊരു അടിപൊളി കട്ട്ലറ്റ് ഉണ്ടാക്കിക്കണേ. വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കട്ട്ലറ്റാണ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്, എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുക. ചിക്കനും മട്ടനും ഒന്നും ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റുള്ള കട്ട്ലറ്റ്. 5 മിനിറ്റ് മാത്രം മതി. അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കുന്നത് കാണാം. അപ്പൊ ഇതിന് നമുക്ക് കട്ട്ലറ്റ് എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാളയാണ്, അപ്പൊ അതിന്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, പിന്നെ നമുക്കിത് വാട്ടാനോ വഴറ്റാനോ ഒന്നും നിൽക്കണ്ട, അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ബ്രെഡ് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സീൻ്റെ ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കിത് ഒന്നിച്ച് വേണമെങ്കിലും ഒന്ന് അരച്ചെടുക്കട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബ്രെഡ് പൊടിച്ചെടുത്ത്, പിന്നെ സവോള, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് കറക്കിയെടുത്ത് ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. നല്ല വൃത്തിയിൽ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അഥവാ ലൂസായി തോന്നുകയാണെങ്കിൽ ഒരു ബ്രെഡും കൂടെ പൊടിച്ച് ചേർത്താൽ മതി, നമുക്ക് പെട്ടെന്ന് ഷേപ്പാക്കി എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഞാനൊന്ന് സിമ്മാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ കോരിയെടുക്കാം. വളരെ പെട്ടെന്ന് ഈസിയാണ്, കാരണം നമുക്ക് സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ സവാളൊക്കെ വഴറ്റി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റി എടുക്കണ്ടേ. ഇത് മിക്സിൻ്റെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളൂ. സവാളൊന്നും കട്ട് ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കട്ട്ലറ്റാണ്. ചിക്കനും ബീഫും മട്ടനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ചിക്കൻ കട്ട്ലറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും വരൂലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പൊ നമുക്ക് ഇതൊന്നേ കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. സോസിലൊന്ന് ഡിപ്പ് ചെയ്യാം. സോസ് ഇല്ലാതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. അതുമല്ല, മാത്രമല്ല നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് സവാളയും പച്ചമുളകും ഇഞ്ചും പിന്നെ മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ഇടാം. കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കുക, അത് ഞാൻ മറന്നതാണ്. ജീരകം കൂടെ ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കട്ടാ. കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് വേഗം ഉണ്ടാക്കി കൊടുക്കാം. ഒന്നും വീട്ടിലില്ലെങ്കിലും സവാള പച്ചമുളക് ഇഞ്ചൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വേഗം മിക്സിയിലിട്ട് കറക്കുക, എണ്ണയിലിടുക, സ്നാക്സ് റെഡി. ഇനി നമ്മളെ ചെടികളൊന്ന് കട്ട് ചെയ്യാനുണ്ട്. ഇത് ക്രോട്ടൺ ചെടിയാണ്. ഞാൻ ബഫലോ ഗ്രാസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിന് ബോർഡർ ആക്കിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഈ ചെടിയാവുമ്പോൾ നമ്മൾ പണ്ട് മുതലേ കാണുന്ന ചെടിയാണ്. ഒരു കെയറിങ്ങും ആവശ്യമില്ല, വളങ്ങളൊന്നും കൊടുക്കണ്ട. ഇനിയിപ്പോൾ 1-2 ദിവസം നനച്ചിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അടുത്ത് ഇങ്ങനെ ചെറിയ ഇതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ, ആ തലഭാഗം ഇങ്ങനെ കട്ട് ചെയ്യണത് ഇങ്ങനെ ഒരേപോലെ കുത്തി കൊടുത്തതാണ്. ഇനി ഇത് നല്ല തിക്കായി വന്നിട്ട് നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് നിർത്തിയാൽ അടിപൊളിയാവും. ക്രോട്ടൺ ചെടികൾക്ക് നല്ല വെയിലാണ് ആവശ്യമുള്ളത്. നല്ല വെയിലുണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് നിൽക്കും. പണ്ടൊക്കെ നമ്മളെല്ലാവരുടെ വീട്ടിലുണ്ടായിരുന്നൊരു ചെടിയാണ് ഈ കളർ ചെടികൾ. നല്ല ഭംഗിയായിട്ട് പല കളറിലും, എൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ ക്രോട്ടൻ്റെ. ഞാനിപ്പോൾ ബോഗൻവില്ല വെച്ച ചട്ടികളിലൊക്കെ ഈ ക്രോട്ടൺ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബോഗൻവില്ലൻ്റെ ഒരു ഭ്രാന്ത് തുടങ്ങിയപ്പോൾ അതൊക്കെ പറിച്ച് മാറ്റിയതാണ്. നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് നിർത്തിയാൽ, പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചാലും നല്ല ഭംഗിയാണ് ഈ ക്രോട്ടൺ ചെടികൾ കാണാൻ. ചെടി എന്താണെന്ന് കുറേ പേര് ഞാൻ മുമ്പുള്ളൊരു വീഡിയോയിൽ കാണിച്ചപ്പോൾ ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഈ ഈന്താണിത്. ഈന്ത് ഇങ്ങനെ അതിൻ്റെ ഈ പട്ടങ്ങനെ ആയി വരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഈന്തില്ലേ, ഈന്തും കായ, ഈന്ത് പിടിയൊക്കെ ഉണ്ടാക്കൂലേ ഇതിൻ്റെ കായിട്ട്. കുറേ വർഷങ്ങൾ കഴിഞ്ഞാലാന്ന് തോന്നിട്ടാ ഇത് കായൊക്കെ ഉണ്ടാവുക. ഇതിപ്പോൾ ചെറിയ ഈന്താണ്. അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെടികളാണ് നമ്മളെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇതിവിടെ മുളച്ചതാണ്. അപ്പോൾ ഇതിവിടെ നിന്നോട്ടെ വിചാരിച്ചു.
നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മളെ ബൊഗെയിൻവില്ലൊക്കെ ഉണങ്ങി ഇട്ടോ, പൂക്കളൊക്കെ ഉണങ്ങി. ഇത് മൾട്ടി പെറ്റൽസ് ആണ്, അപ്പോൾ അതിലെ പൂക്കളൊന്നും കൊഴിഞ്ഞു പോലും ഉണങ്ങിയ പൂക്കൾ. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കലാണ് ചെയ്യുക. മറ്റേത് സിംഗിൾ പെറ്റൽസൊക്കെ വേഗം കൊഴിഞ്ഞു പോവും. അപ്പോൾ ഇതിങ്ങനെ ഉണങ്ങി നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ കാണാൻ. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് പുതിയ തെളിർപ്പുകളും പൂക്കളും ഒക്കെ വരും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ വളങ്ങൾ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് ദിവസം നല്ല പേരും മഴ തന്നെയാണല്ലോ പെയ്തത്. അപ്പോൾ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഓവറായിട്ട് വളർന്ന് നിൽക്കുന്ന കമ്പുകളും ഉണങ്ങിയ പൂക്കളൊക്കെ വെട്ടി കൊടുത്തിട്ട് വളങ്ങളൊക്കെ കൊടുക്കണം. ഇനിയിപ്പോൾ പിന്നെ ബൊഗൻവില്ല നല്ല ഫ്ലവർ ചെയ്യണ സീസണാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് ഇനിയുള്ള 5-6 മാസം നിറയെ പൂക്കൾ തന്നെ ആവും. പിന്നെ അടുത്ത വീഡിയോയിൽ കഫ്താൻ സ്റ്റിച്ച് ചെയ്യണത് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരണ്ടേ. വവ്വാലിന്റെ കണ്ണിൽ പെടാതെ നിന്ന ഒരു ചിക്കു. ചിക്കു നല്ല കറയണം, നല്ല അടിപൊളി വലിയ ചിക്കു. നമ്മള് തോട്ടി കൊണ്ട് പൊട്ടിക്കണം. My God. നമുക്ക് ഇത്രയും ചിക്കു കിട്ടി, കൊറേ എണ്ണം കൊത്തി താഴെ ഇട്ടിക്കണ. അതാ എടുക്കണ ഒരു വലുതും കൂടെ കണ്ട, നല്ല വലിയ ചിക്കുവാണ് കണ്ടാ, അടിപൊളിയാണ്. പക്ഷെ അത് കിട്ടൂലാന്നുള്ളൂ, എപ്പോഴെങ്കിലാണ് ഇതുപോലെ കുറച്ച് കിട്ടുക. ബാക്കിയൊക്കെ വവ്വാലി കിളികളൊക്കെ കൊത്തി, അതിൻ്റെ ബാക്കി എപ്പോഴെങ്കിലും നമുക്ക് കിട്ടണതാണ് ഇത്. ഇത് നമുക്ക് ഇനി നല്ല ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി. ഞാൻ അരിയിൽ ഇങ്ങനെ പൂഴ്ത്തി വെക്കലില്ല, ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടും. ഇത് ചക്കപ്പഴമാണ് കേട്ടോ, അത് രാവിലെ ഞാൻ പൊട്ടിച്ച് വെച്ചാണ്. ചക്കപ്പഴം പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിൻ്റെ ആ ഞെട്ടിക്ക് ഭയങ്കര ഉറപ്പാണ്. അപ്പോൾ കുറേ ശ്രമിച്ചാലേ അത് കിട്ടുള്ളൂ. താഴെയാണെങ്കിൽ നമുക്ക് വേഗം കൈകൊണ്ട് പൊട്ടിക്കാം. താഴെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ നല്ല മുകളിലായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ചെടുത്ത് ഇതിന് നമ്മളവിടെ ചക്കപ്പഴം എന്നാണ് പറയുക കേട്ടോ. ചക്ക അതിന് ചക്ക എന്ന് പറയും, ഇതിന് നമ്മൾ ചക്കപ്പഴം എന്നാണ് പറയുക. നിങ്ങൾ പല സ്ഥലത്ത് ഇത് പല പേരിലാവും അറിയപ്പെടുക. നിങ്ങളെ നാട്ടിലൊക്കെ ഇതിന് എന്താണ് പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളിതാ ബാംബു കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ ചെടികളൊക്കെ നമുക്ക് ഈ കത്രി വെച്ച് വെട്ടാം. ഇതൊന്നും ഈ കത്രി വെച്ച് വെട്ടിയാൽ കൈ ഇവിടെ ഭയങ്കര വേദനയാണ്, മുറിയാവും. അപ്പോൾ ബാംബു കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ചെറിയ കത്രിക വെച്ചിട്ട് ബാംബു കട്ട് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വലിയ കത്രിയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ നനച്ച് കൊടുക്കട്ടെ വിചാരിച്ചു. നനക്കാനും ചെടികളുടെ ഇടയിലേക്കൊക്കെ എപ്പോഴും പോകുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഈ ജന്തുക്കൾ വല്ലതുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വല്ല വടിയൊക്കെ വെച്ചിട്ടിങ്ങനെ ഇളക്കി നോക്കിയിട്ട് വേണം പോകാൻ. ഇപ്പോൾ ഈ ബാംബുക്ക് കട്ട് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതാണ് നല്ലോണം വടിയൊക്കെ വെച്ച് ഇളക്കിയിട്ട് വേണം പോകാൻ എന്നുള്ളത്. നമ്മൾ ദൂരത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണാമെന്നല്ലാതെ അടുത്ത് നിന്നിതാ കണ്ട, നമ്മൾ ഓർക്കിഡിൻ്റെ ഒരു കോണ് ഞാൻ പേരക്കമരത്തിൽ കെട്ടി വെച്ചതാണ്. അപ്പോൾ നനക്കണതിൻ്റെ ഇടയിലാണ് ഞാനിത് കണ്ടത്. വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നനക്കണതൊക്കെ. അപ്പോൾ എന്തായാലും ഇതിനെ കണ്ടപ്പം ഭയങ്കര പേടിയാണ്. ഇത് പാമ്പിനെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് പിന്നെ പേടിയാണ്.
ഇതുവരെ ഞാനിങ്ങനെ ചെടിയിൽ നിന്ന് ചട്ടിയിൽ നിന്നോ ഒന്നും കണ്ടിട്ടില്ല. ചിക്ക് പൊട്ടിച്ചിട്ടും ചായ കുടിച്ചിട്ടും നമ്മൾ ഇതുവരെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ നനക്കുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്തപ്പോഴാണ് കുറച്ചിങ്ങനെ വിട്ടുന്നിട്ട് സ്പ്രേ ചെയ്തപ്പോൾ ഒരു ചെറിയ അനക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയതാണ്. അപ്പോഴാണ് ഈ പാമ്പ്. അത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് പോകണമെന്ന് കാണൂലല്ലോ. അപ്പോൾ ഞാൻ വേഗം എൻ്റെ നാത്തുവിൻ്റെ മോനെ വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ സെറിലിനെ. അതിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ദാ നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാർ കണ്ടവർ ഓടി വന്ന് പാമ്പിനെ കണ്ടതിന് മാത്രമല്ല എന്ത് നല്ല കാര്യങ്ങളുണ്ട് ചെയ്യാനും അവർ ഉഷാറാണ് കേട്ടോ. ഇനിയും കേട്ടോ, കുറേ പേര് ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നും നോക്കാതെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും തോളി ചേർന്ന് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. ഇത് അയിനിമരം ഉണ്ടല്ലോ, അയിനിമരം വെട്ടിയിട്ട് അതിൻ്റെ അടിഭാഗം പറിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മണ്ണിൻ്റെ അടിയിലുള്ള ഭാഗം മാന്തിയെടുക്കാൻ വേണ്ടിയിട്ട് ജെ സി ബി വന്നതാണ് എൻ്റെ മുത്തച്ഛൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവർക്ക് സെപ്റ്റിക് ടാങ്കും പിന്നെ വേസ്റ്റ് ടാങ്കും ഒക്കെ കുഴിക്കണം, പുതിയ വീട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ജെ സി ബി തന്നെ എൻ്റെ ചെയ്തത്. സെപ്റ്റിക് ടാങ്ക് കുഴിക്കലും വേസ്റ്റ് ടാങ്ക് കുഴിക്കലൊക്കെ എത്ര പെട്ടെന്നാണ് ആ പണികളൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മളെ വീട്ടിലും തെങ്ങ് 3 തെങ്ങ് ഇടി വെട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറ്റിയൊക്കെ അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ 2 എണ്ണത്തിൻ്റെ നമുക്ക് പറിക്കാൻ പറ്റൂല, നിറച്ച് മരങ്ങളൊക്കെ ആയ കാരണം ജെ സി ബിക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റൂല. ഇവിടെ 1 എണ്ണമുണ്ട്, അതും മുഴുവനായിട്ട് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റൂല. ഇതിൻ്റെ തൊട്ടടുത്ത് കണ്ട അബിയുവിൻ്റെ നല്ലൊരു തൈയുണ്ട്. പിന്നെ ഇപ്പുറത്ത് റംബുട്ടാൻ്റെ തൈ വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് മത്തനൊക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊന്നും കളയാതെ ഈ മുകളിലുള്ള ഭാഗം മാത്രം ഇതുപോലെ ഇങ്ങനെ പൊളിച്ചെടുത്ത് മഴയൊക്കെ വെച്ചിട്ട് നമ്മൾ വെട്ടിയെടുക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കൂലേ. ഇതിന് എളുപ്പമാണ് അതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.